Hello friends, welcome to 90 plus My tuition App. Chemistry Chapter 1, Periodic Table and Electronic Configuration Important Concepts, Simple and Short Type. That previous year question papers il repeated I show the chirikina questions in the So let's start. Our first topic is shells and subshells. ദർ ആർ ഷെൽസ് എറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ ആൻ ആറ്റം ഒരാറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റും ഷെൽസ് ഉണ്ട് ആൻഡ് ദ ഫസ്റ്റ് ഫോർ ഷെൽസ് ആർ കെ എൽ എം ആൻഡ് എൻ ഓരോ ഷെല്ലിലും സബ് ഷെൽസും ഉണ്ട് ഇൻ കെ ദ സബ് ഷെല്ലസ് എസ് എല്ലിൽ രണ്ട് സബ്ഷെൽസ് ആണുള്ളത് എസ് ആൻഡ് പി എമ്മിൽ ഉൾക്കൊള്ളുന്ന സബ്ഷെല്ലുകളാണ് എസ് പി ആൻഡ് ഡി ആൻഡ് ഇൻ എൻ the four subshells are s p d and f ഓരോ ഷെല്ലിലെയും സബ്ഷെൽസിനെ തിരിച്ചറിയാൻ ഷെൽ നമ്പർ കൂടി സബ്ഷെല്ലിനു മുൻപിൽ നൽകാം ദെൻ ഇറ്റ് ബിക്കംസ് വൺ എസ് ടു എസ് ആൻഡ് ടു പി ത്രീ എസ് ത്രീ പി ആൻഡ് ത്രീ ഡി ഫോർ എസ് ഫോ പി ഫോർ ഡി ആൻഡ് ഫോർ എഫ് ഈ സബ്ഷെല്ലിലാണ് ആറ്റത്തിലെ ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പക്ഷേ ഓരോ സബ്ഷെല്ലിൻ്റെയും കപ്പാസിറ്റി ഡിഫറെൻ്റ് ആണ് എസ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന മാക്സിമം ഇലക്ട്രോൺസിൻ്റെ എണ്ണം രണ്ടാണെങ്കിൽ പി യിലത് ആറും ഡിയിൽ പത്തും എഫിൽ പതിനാലുമാണ് ഓരോ ഷെല്ലും കൺസിഡർ ചെയ്യുമ്പോൾ എസ് സബ്ഷെല്ലിനേക്കാൾ എനർജി കൂടുതലാണ് പി സബ്ഷെല്ലിന് അതിനേക്കാൾ എനർജി കൂടുതലാണ് ഡി സബ്ഷെല്ലിന് ഇനി ഈ ഫ്ലോ ചാർട്ട് ഉപയോഗിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം

മാക്സിമം ഇലക്ട്രോൺസിന്റെ എണ്ണമാണ് കണ്ടെത്താൻ ചോദിച്ചിരിക്കുന്നത് ഫ്ലോ ചാർട്ടിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് ദ ആൻസറേഴ്സ് എസിൽ രണ്ട് പി യിൽ ആറ് ഡിയിൽ പത്ത് ആൻഡ് നെഫ് പതിനാല് ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം റൈറ്റ് ദ പോസിബിൾ സബ് ഷെൽസ് ഇൻ ദ തേർഡ് ഷെൽ ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി എനർജിയുടെ ഓർഡറിൽ തേർഡ് ഷെല്ലിലെ സബ് ഷെൽസിനെ അറേഞ്ച് ചെയ്യാനാണ് ചോദ്യം So we know that the third shell is M shell, and the subshells are 3s, 3p and 3d. Energy day order arranged energy, we get the answer as the energy of 3s is less than 3p, that is less than 3d. इनी fourth question no which of the following is not possible? subshells subshellsil possible अल्लाता subshell कंडेट्टा नाना സോ ഓരോ ഓപ്ഷൻസും ഫ്ലോർ ചാർട്ടുമായി കമ്പെയർ ചെയ്യാം ദ ഫസ്റ്റ് ഓപ്ഷൻ ഇസ് ടു പി ദാറ്റ് മീൻസ് സെക്കൻഡ് ഷെല്ലിലെ പി സപ്ഷെൽ ദാറ്റ് ഇസ് പോസിബിൾ ദ സെക്കൻഡ് ഓപ്ഷൻസ് ത്രീ എഫ് ദാറ്റ് മീൻസ് തേർഡ് ഷെല്ലിലെ എബ് സപ്ഷെൽ വി നോ ദാറ്റ് തേർഡ് ഷെല്ലായ എം ഷെല്ലിൽ എബ് സബ്ഷെൽ ഇല്ല സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ലൈക്ക് വൈസ് വൺ എസും ത്രീ ഡിയും പോസിബിൾ ആണ്

ും വരയ്ക്കാം ലൈക്ക് ദസ് ഇനി ആരോയുടെ ഡയറക്ഷൻ അനുസരിച്ച് എനർജിയുടെ ഓർഡർ എഴുതാം സോ ദ ഓർഡർ എസ് വൺ എസ് ടു എസ് ടു പി ത്രീ എസ് ത്രീ പി ഫോർ എസ് ആൻഡ് ത്രീ ഡി ഓരോ സബ്ഷെല്ലിൻ്റെയും കപ്പാസിറ്റി അനുസരിച്ച് ഇലക്ട്രോൺസും ഫിൽ ചെയ്യാം ഫോർ എക്സാമ്പിൾ ഒരു ആറ്റത്തിൽ മുപ്പത് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ വി ക്യാൻ ഫിൽ ദീസ് സബ്ഷെൽസ് എസ് വൺ എസ് ടു എസ് ടു ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് ഫോർ എസ് ടു ആൻഡ് ത്രീ ഡി ടെൻ ഇങ്ങനെ ഇലക്ട്രോണിൻ്റെ എണ്ണമനുസരിച്ച് എനർജി കുറഞ്ഞ സപ്ഷെലിൽ നിന്നും കൂടിയ സപ്ഷെല്ലിലേക്ക് ഇലക്ട്രോൺ ക്രമമായി നിറയുന്നതിനെയാണ് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് സബ്ഷെലിൻ്റെ ലെഫ്റ്റ് സൈഡിലെ നമ്പർ ഷെൽ നമ്പറിനെയും റൈറ്റ് സൈഡിലെ ടോപ്പിലെ നമ്പർ ഇലക്ട്രോണിൻ്റെ എണ്ണത്തെയുമാണ് സൂചിപ്പിക്കുന്നത് ഇനി ഈയൊരു ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം ഹിയർ ഈസ് എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ദ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇഫ് ദ ആറ്റമിക് നമ്പർ ഓഫ് എൻ എലമെൻ്റ് ഇസ് നയൻറ്റീൻ ചോദ്യത്തിൽ ഒരു എലമെൻറ്റിൻ്റെ ആറ്റമിക് നമ്പർ പത്തൊമ്പത് ആണെന്ന് തന്നിട്ടുണ്ട് വി ഓൾറെഡി നോ ദാറ്റ് ആറ്റമിക് നമ്പറും ഒരു എലമെൻറ്റിലെ ഇലക്ട്രോണിൻ്റെ എണ്ണവും തുല്യമാണ് ദർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു നയൻറ്റീൻ ഈ പത്തൊമ്പത് ഇലക്ട്രോൺസിനെയാണ് സബ്ഷെല്ലിൽ ഫില്ല് ചെയ്യേണ്ടത് സോ ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇസ് വൺ എസ് ടു ഫോർ എസ് വൺ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം ഇന്ന എലമെന്റ് ദ ലാസ്റ്റ് ഇലക്ട്രോൺസ് ഇൻ ഇറ്റ് ഒരു എലമെന്റിന്റെ ലാസ്റ്റ് സബ്ഷെൽ ത്രീ പി ആണെന്നും അതിൽ മൂന്ന് ഇലക്ട്രോൺസ് ഉണ്ടെന്നും തന്നിട്ടുണ്ട്

ഓഫൻ എലമെൻ്റ്സ് ത്രീ ഡി ഫൈവ് ഫോർ എസ് ടു ഒരു എലമെൻറ്റിൻ്റെ ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ത്രീ ഡി ഫൈവ് ഫോർ എസ് ടു എന്ന് തന്നിട്ടുണ്ട് സോ ആദ്യം ത്രീ ഡി ആൻഡ് ഫോർസ് സബ്ഷെൽസിനെ എനർജിയുടെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാം വി നോ ദാറ്റ് ദ എനർജി ഓഫ് ഫോറസ് ഈസ് ലെസ് ദാൻ ത്രീ ഡി സോ വി ക്യാൻ റീ ഇറ്റ് എസ് ഫോർ എസ് ടു ത്രീ ഡി ഫൈവ് ഇനി കംപ്ലീറ്റ് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം So the answer is 1s2, 2s2, 2p6, 3s2, 3p6, 4s2, and 3d5. Moving on to the fourth question. An element X has 6 electrons in its third shell. X in the element in the third shell R electrons under the questionnaire. We know that the third shell is M shell and the subshells are 3s, 3p and 3d total R electron cell, electrons 2 electrons 3s ilum baaki 4 electrons 3p il fill so it can be represented as 3s2 3p4 ini complete subshell electronic configuration so the answer is 1s2 2s2 2p6 3s2 and 3p4 ini 5th question the subshell electronic configuration ഓഫ് എൻ എലമെൻറ്റ് എക്സ് ഇസ് ഗിവൺ ബിലോ റെപ്രസെൻ്റ് ഇറ്റ് യൂസിംഗ് പ്രിസീഡിംഗ് ഇനേർഡ് ഗ്യാസ് എക്സ് എന്ന എലമെൻറ്റിൻ്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട് ഇനേർഡ് ഗ്യാസ് അഥവാ ഉത്കൃഷ്ടമൂലകം ഉപയോഗിച്ച് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മാറ്റിയെഴുതാനാണ് ചോദ്യം സോ ആദ്യം ഇനേർഡ് ഗ്യാസ് എന്താണെന്ന് നോക്കാം പിരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് 18 എലമെൻറ്സ് ആണ് ഇന്നേർഡ് ഗ്യാസസ് ദ ഫസ്റ്റ് ത്രീ ഇന്നേർഡ് ഗ്യാസസ് ആർ ഹീലിയം ടു നിയോൺ ടെൻ ആൻഡ് ആർഗൺ എയ്റ്റീൻ വെ റ്റു ടെൻ ആൻഡ് എയ്റ്റീൻ ആർ ദ ആറ്റമിക് നമ്പേഴ്സ് ഓഫ് ദീസ് ഇനേർഡ് ഗ്യാസസ് ഇവയുടെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും തന്നിട്ടുണ്ട് ഹീലിയം ഒഴികെ ബാക്കി എല്ലാ ഇനേർഡ് ഗ്യാസസിൻ്റെയും ഔട്ടമോസ്റ്റ് സബ്ഷലായി പിയിൽ ആറ് ഇലക്ട്രോൺസ് ആണുള്ളത് ഇനി ഇനേർഡ് ഗ്യാസ് ഉപയോഗിച്ച് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാമെന്ന് നോക്കാം ആദ്യം എലമെന്റിന് തൊട്ട് മുൻപുള്ള ഇനേർട്ട് ഗ്യാസ് കണ്ടെത്തുക ദെൻ ഇനേർട്ട് ഗ്യാസിൻ്റെ സിംബൽ ബ്രാക്കറ്റിൽ കാണിച്ചതിന് ശേഷം ബാക്കിയുള്ള സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ മതി ഇൻ ദിസ് കേസ് എലമെന്റ് എക്സിൽ ഇരുപത്തിമൂന്ന് ഇലക്ട്രോൺസ് ആണുള്ളത് സോ ദ ആറ്റമിക് നമ്പർ ഓഫ് എക്സ് ഇസ് ട്വൻറ്റി ത്രീ എക്സിന് തൊട്ട് മുൻപുള്ള ഇനേർട്ട് ആണ് ആർഗൺ സോ ആർഗണിൻ്റെയും എലമെൻറ്റ് എക്സിൻ്റെയും സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് കമ്പയർ ചെയ്യുമ്പോൾ വൺ എസ് ടു എസ് ടു പി സിക്സ് ത്രീ എസ് ടു ആൻഡ് ത്രീ പി സിക്സിന് പകരമായി ആർഗൺ എന്നെഴുതാം സോ ദ ആൻസർസ് ആർഗൺ ത്രീ ഡി ത്രീ ഫോർ എസ് ടു ഇനി സിക്സ് ക്വസ്റ്റ്യൻ നോക്കാം റൈറ്റ് ദ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് അയൺ ഇൻ എഫ്ഇ സി എൽ ടു ആൻഡ് എഫ്ഇ സി എൽ ത്രീ എഫ്ഇ സി എൽ ടു ആൻഡ് എഫ്ഇ സി എൽ ത്രീയിലെ അയണിൻ്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടെത്താനാണ് ചോദ്യം സോ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റിനിൽ ആദ്യം എലമെന്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കണ്ടെത്തേണ്ടത് സോ ഫസ്റ്റ് കൺസിഡർ എഫ് വി സി എൽ സ്റ്റേറ്റ് ഓഫ് അയൺ ബി എക്സ് ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മൈനസ് വൺ എന്ന് തന്നിട്ടുണ്ട് സിൻസ് എഫ് വി സി എൽ ടൂയിൽ രണ്ട് ക്ലോറിൻ ആറ്റം ഉള്ളത് കൊണ്ട് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ക്ലോറിൻ എസ് മൈനസ് വൺ ഇൻറ്റു ടൂ ഒരു കോമ്പൗണ്ടിലെ എല്ലാ ആറ്റത്തിൻ്റെയും ഓക്സിഡേഷൻ നമ്പറിൻ്റെ സം സീറോ ആയിരിക്കണം സോ ഇൻ ദിസ് കേസ് എക്സ് പ്ലസ് മൈനസ് വൺ ഇൻറ്റു ടു ദാറ്റ് ഇസ് ഈക്വൽ ടു സീറോ എക്സ് മൈനസ് ടു ദാറ്റ് ഇസ് ഈക്വൽ ടു സീറോ എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ടു ദാറ്റ് മീൻസ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് അയൺ ഇൻ എഫ് ഇ സി എൽ ടു ഇസ് പ്ലസ് ടു സോ വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് എസ് എഫ് ഇ റ്റു പ്ലസ് ഇനി എഫ്ഇ സി എൽ ത്രീ കൺസിഡർ ചെയ്യാം ലെറ്റ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ആയൺ ബി എക്സ് സിൻസ് എഫ് ഇ സി എൽ ത്രീയിൽ മൂന്ന് ക്ലോറിൻ ഐറ്റം ഉള്ളത് കൊണ്ട് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ക്ലോറിൻ എസ് മൈനസ് വൺ ഇൻ ടു ത്രീ സോ ഇൻ ദിസ് കേസ് എക്സ് പ്ലസ് മൈനസ് വൺ ഇൻറ്റു ത്രീ ദാറ്റ് ഇസ് ഈക്വൽ ടു സീറോ എക്സ് മൈനസ് ത്രീ ദാറ്റ് ഇസ് ഈക്വൽ ടു സീറോ ദ ഫോർ എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ത്രീ സോ ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ആയൺ ഇൻ എഫ് ഇ സി എൽ ത്രീ ഇസ് പ്ലസ് ത്രീ സോ വി ക്യാൻ റിപ്രസെൻ്റ് ഇറ്റ് ഇസ് എഫ് ഇ ത്രീ പ്ലസ് ഇനി എഫ്ഇ ടു പ്ലസ് ആൻഡ് എഫ്ഇ ത്രീ പ്ലസ് അയോൺസിന്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടെത്താം അതിനായി ആദ്യം അയണിൻ്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം ഇറ്റ് ഇസ് ഗവൺ ഹിയർ അയൺ രണ്ട് ഇലക്ട്രോൺ ലൂസ് ചെയ്യുമ്പോഴാണ് എഫ്ഇ ടു പ്ലസ് ഫോം ചെയ്യുന്നത് സോ ഔട്ടർമോസ്റ്റ് ഷെല്ലായ ഫോറസിൽ നിന്നും രണ്ട് ഇലക്ട്രോൺ റിമൂവ് ചെയ്യാം

വൺ എസ് ടു എസ് ടു ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് ആൻഡ് ത്രീ ഡി ഫൈവ് മൂവിംഗ് ഓൺ ടു ദ തേർഡ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക് എക്സ് എപ്ഷൻസ് ക്രോമിയം ട്വൻറ്റി ഫോർ ആൻഡ് കോപ്പർ ട്വൻറ്റി നയൻ ഡി സെപ്ഷനിൽ പരമാവധി പത്ത് ഇലക്ട്രോൺ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു കംപ്ലീറ്റ്ലി ഫീൽഡ് കോൺഫിഗറേഷനായി ഡി ടെന്നിനും ഹാഫ് ഫീൽഡ് കോൺഫിഗറേഷനായി ഡി ഫൈവിനും മറ്റ് കോൺഫിഗറേഷൻസിനേക്കാൾ സ്റ്റെബിലിറ്റി കൂടുതലാണ് therefore d4s2 and d9s2 any electronic configurations or the electron filling in changes were for example chromium-24 consider gm the atomic number of chromium is 24 that means chromium contains 24 electrons so the subshell electronic configuration of chromium can be written like this but this is wrong because ക്രോമിയം ഡി ഫോർ എസ് ടു കേസാണ് ഫോർ എസിൽ നിന്നും ഒരു ഇലക്ട്രോൺ ത്രീ ഡി ലോട്ട് ഷിഫ്റ്റ് ചെയ്യും ദെൻ ദ കോൺഫിഗറേഷൻ ബിക്കംസ് ഫോർ എസ് വൺ ത്രീ ഡി ഫൈവ് ദാറ്റ് ഇസ് ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ദാറ്റ് ഇസ് മോർ സ്റ്റെബിലിറ്റി ഇനി കോപ്പർ ട്വൻറ്റി നയൻ കൺസിഡർ ചെയ്യാം ദ ആറ്റമിക് നമ്പർ ഓഫ് കോപ്പർ ഇസ് ട്വൻറ്റി നയൻ ദാറ്റ് ഇസ് കോപ്പർ കണ്ടെയിൻസ് ട്വൻറ്റി നയൻ ഇലക്ട്രോൺസ് സോ ദ സബ്ജ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കോപ്പർ ക്യാൻ ബി റിട്ടേൺ ലൈക്ക് ദസ് ബട്ട് ദിസ് ഇസ് റോങ് ബിക്കോസ് കോപ്പർ ഡി നയൻ എസ് ടു കേസാണ് ഫോറസ്സിൽ നിന്നും ഒരു ഇലക്ട്രോൺ ത്രീ ഡിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യും ദൻ ദ കോൺഫിഗറേഷൻ ബിക്കംസ് ഫോർ എസ് വൺ ത്രീ ഡി ടെൻ ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷൻ ദാറ്റ് ഈസ് മോർ സ്റ്റെബിലിറ്റി ഇനി ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം ഹിയർ ഇസ് ദ ക്വസ്റ്റ്യൻ സെലക്ട്

പിരീഡ് ബ്ലോക്ക് പ്രോപ്പർട്ടി ആൻഡ് ഗ്രൂപ്പ് ആദ്യം മൂന്ന് എലമെൻറ്റ്സ് എക്സ് വൈ ആൻഡ് സെഡ് കൺസിഡർ ചെയ്യാം ഇവയുടെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും തന്നിട്ടുണ്ട് ആദ്യം പീരീഡ് കണ്ടെത്താം ഒരു സബ്ഷെലിൻ്റെ ലെഫ്റ്റ് സൈഡിലെ നമ്പർ ഷെൽ നമ്പറാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞതാണ് എലമെൻറ്റിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ നമ്പർ തന്നെയാണ് പിരീഡ് നമ്പറും ദാറ്റ് ഇസ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഹയർ ഷെൽ നമ്പർ തന്നെയാണ് പിരീഡ് നമ്പറും ഇൻ കേസ് ഓഫ് എക്സ് ഹയർ ഷെൽ നമ്പർ മൂന്നായതുകൊണ്ട് പിരീഡ് മൂന്നാണ് വൈയുടെ കേസിൽ ഹയർ ഷെൽ നമ്പർ മൂന്നായതുകൊണ്ട് പിരീഡ് മൂന്നാണ് ഇൻ കേസ് ഓഫ് സെഡ് ഹയർ ഷെൽ നമ്പർ നാലായതുകൊണ്ട് പിരീഡ് നാലാണ് ഇങ്ങനെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്നും സിമ്പിളായി പിരീഡ് കണ്ടെത്താൻ സാധിക്കും ഇനി ബ്ലോക്ക് പ്രോപ്പർട്ടി ആൻഡ് ഗ്രൂപ്പ് കണ്ടെത്താം പിരിയോഡിക് ടേബിളിൽ എസ് പി ഡി ആൻഡ് എഫ് എന്നീ നാല് ബ്ലോക്സിലായിട്ടാണ് എലമെൻറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ്ഷലിലേക്കാണോ വരുന്നത് ആ സബ്ഷലാണ് എലമെൻറ്റിൻ്റെ ബ്ലോക്ക് ഇൻ കേസ് ഓഫ് എക്സ് ലാസ്റ്റ് സബ്ഷൽ ത്രീയേഴ്സ് ആയതുകൊണ്ട് എക്സ് ഒരു എസ് ബ്ലോക്ക് എലമെൻ്റ് ആണ് പിരിയോഡിക് ടേബിളിലെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻസ് ആണ് എസ് ബ്ലോക്ക് എലമെന്റ്സ് ഇവയുടെ പ്രോപ്പർട്ടീസ് നോക്കാം ഷോ മെറ്റാലിക് ക്യാരക്ടർ ദ ലൂസ് ഇലക്ട്രോൺസ് ഇൻ കെമിക്കൽ റിയാക്ഷൻസ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവാണ് അയോണൈസേഷൻ എനർജി അഥവാ അയോണീകരണ ഊർജം കുറവാണ് ഇനി എക്സിന്റെ ഗ്രൂപ്പ് കണ്ടെത്താം ഫോർ എസ് ബ്ലോക്ക് എലമെൻറ്സ് ഔട്ടർമോസ്റ്റ് എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം തന്നെയാണ് ഗ്രൂപ്പ് നമ്പറും ദാറ്റ് ഇസ് ഇൻ കേസ് ഓഫ് എക്സ് ഔട്ടർ മോസ്റ്റ് സബ്ഷൽ ആയി ത്രീ എസിൽ ഒരു ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് എക്സിൻ്റെ ഗ്രൂപ്പ് ഒന്നാണ് ഇനി വൈ കൺസിഡർ ചെയ്യാം ലാസ്റ്റ് സബ്ഷൽ ത്രീ പി ആയതുകൊണ്ട് വൈ ഒരു പി ബ്ലോക്ക് എലമെൻ്റ് ആണ് പിരിയാഡിക് ടേബിളിലെ തേർട്ടീൻ ടു എയ്റ്റീൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആണ് പി ബ്ലോക്ക് എലമെൻറ്റ്സ് ദേ ഇൻക്ലൂഡ് മെറ്റൽസ് നോൺ മെറ്റൽസ് മെറ്റലോയിഡ്സ് ആൻഡ് ഇനേർഡ് ഗ്യാസസ് ഇവയ്ക്ക് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലാണ് അയോണൈസേഷൻ എനർജിയും കൂടുതലാണ് ഇനി വൈയുടെ ഗ്രൂപ്പ് കണ്ടെത്താം ഫോർ പി ബ്ലോക്ക് എലമെൻറ്റ്സ് ഔട്ടർമോസ്റ്റ് പി സബ്ഷനിലെ ഇലക്ട്രോണിൻ്റെ എണ്ണത്തോടൊപ്പം പന്ത്രണ്ട് ആഡ് ചെയ്താൽ ഗ്രൂപ്പ് നമ്പർ കിട്ടും ഇൻ കേസ് ഓഫ് വൈ ഔട്ടർ മോസ്റ്റ് ത്രീ പി സബ്ഷലിൽ നാല് ഇലക്ട്രോൺസ് ആണ് ഉള്ളത് ദർ ഫോർ ഗ്രൂപ്പ് ഇസ് ഫോർ പ്ലസ് ട്വൽവ് ദാറ്റ് ഇസ് ഈക്വൽ ടു സിക്സ്റ്റീൻ ഇനി സെഡ് കൺസിഡർ ചെയ്യാം ലാസ്റ്റ് സബ്ഷെൽ ത്രീ ഡി ആയതുകൊണ്ട് Z ഒരു D ബ്ലോക്ക് എലമെൻ്റ് ആണ് പിരിയാഡിക് ടേബിളിലെ എസ് ആൻഡ് പി ബ്ലോക്കിൻ്റെ ഇടയിൽ വരുന്ന 3 ടു 12 ഗ്രൂപ്പ് എലമെൻ്റ്സ് ആണ് D ബ്ലോക്ക് എലമെൻ്റ്സ് ദേ ആർ ഓൾസോ നോൺ ആസ് ട്രാൻസിഷൻ എലമെന്റ്സ് ഇവ കളേർഡ് കോമ്പൗണ്ട്സ് കാണിക്കാറുണ്ട് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കുന്നുണ്ട് ഇനി Z ജെഡിൻ്റെ ഗ്രൂപ്പ് കണ്ടെത്താം ഫോർ ഡി ബ്ലോക്ക് എലമെൻറ്സ് ഔട്ടർമോസ്റ്റ് എസ് എഫ്ഷലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണത്തോടൊപ്പം തൊട്ട് മുൻപുള്ള ഡി സബ്ഷലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം ആഡ് ചെയ്താൽ ഗ്രൂപ്പ് നമ്പർ കിട്ടും ദാറ്റ് ഇസ് ഇൻ കേസ് ഓഫ് സെഡ് ഫോർ എസിലെ രണ്ട് ഇലക്ട്രോണിനോടൊപ്പം തൊട്ട് മുൻപുള്ള ത്രീ ഡിയിലെ അഞ്ച് ഇലക്ട്രോൺ ആഡ് ചെയ്യാം ദാറ്റ് ഇസ് ടു പ്ലസ് ഫൈവ് ദാറ്റ് ഇസ് ഈക്വൽ ടു സെവൻ ഇങ്ങനെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്നും എലമെൻറ്റിൻ്റെ ബ്ലോക്ക് പിരീഡ് ആൻഡ് ഗ്രൂപ്പ് സിംപിളായി കണ്ടെത്താൻ സാധിക്കും ഇനി എഫ് ബ്ലോക്ക് എലമെൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം പീരിയോഡിക് ടേബിളിലെ സിക്സ് ആൻഡ് സെവൻ പിരീഡിൽ ഉൾപ്പെടുന്ന ലാന്റനോയിഡ്സ് ആൻഡ് ആക്റ്റനോയിഡ്സ് ആണ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ദ പ്രോപ്പർട്ടീസ് ആർ ദേ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പല എഫ് ബ്ലോക്ക് എലമെൻസും പെട്രോളിയം ഇൻഡസ്ട്രിയിൽ കാറ്റലിസ്റ്റ് ആയി ഉപയോഗിക്കാറുണ്ട് ആക്റ്റനോയിഡ്സ് ഭൂരിഭാഗവും റേഡിയോ ആക്റ്റീവ് ആണ് ഇനി ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിരിക്കുന്ന പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം ദ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യനേഴ്സ്

എത്ര ഷെല്ലിലാണ് ഇലക്ട്രോൺസ് ഉള്ളത് എന്ന് കണ്ടെത്താനാണ് ചോദ്യം ഫ്രം ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലമെൻറ്റ്സ് സി വി ക്യാൻ സേ ദാറ്റ് ഫോർ എസിൽ രണ്ട് ഇലക്ട്രോൺസ് ഉണ്ട് ദാറ്റ് ഏസ് ഫോർത്ത് ഷെല്ലിലെ എസ് സബ്ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺസ് ഉണ്ട് സോ ദ ആൻസർ ഫോർ ഷെൽസ് മൂവിങ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദീസ് എലമെൻറ്റ്സ് ബിലോങ്സ് ടു ദ സെയിം ഗ്രൂപ്പ് ഒരേ ഗ്രൂപ്പിനുള്ള എലമെൻറ്റ്സ് കണ്ടെത്താനാണ് ചോദ്യം സോ ഓരോ എലമെൻസിൻ്റെയും ഗ്രൂപ്പ് കണ്ടെത്താം ഇൻ കേസ് ഓഫ് എലമെൻറ്റ് എ ലാസ്റ്റ് സബ്ഷൻ ത്രീ പി ആയതുകൊണ്ട് എ ഒരു പി ബ്ലോക്ക് എലമെൻറ്റാണ് ഫോർ പി ബ്ലോക്ക് എലമെൻറ്റ്സ് ഔട്ടർമോസ്റ്റ് പി സബ്ഷലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണത്തോടൊപ്പം പന്ത്രണ്ട് ആഡ് ചെയ്താൽ ഗ്രൂപ്പ് നമ്പർ കിട്ടും ദാറ്റ് ഈസ് ഫൈവ് പ്ലസ് ട്വൽവ് ദാറ്റ് ഇസ് ഈക്വൽ ടു സെവൻറ്റീൻ ഇനി ബി കൺസിഡർ ചെയ്യാം ബിയുടെ കേസിൽ ലാസ്റ്റ് സബ്ഷൽ ഫോറസ് ആയതുകൊണ്ട് ബി ഒരു എസ് ബ്ലോക്ക് എലമെൻറ്റാണ് ഫോർ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ഔട്ടർമോസ്റ്റ് എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം തന്നെയാണ് ഗ്രൂപ്പ് നമ്പറും ദ ഫോർ ദ ഗ്രൂപ്പ് നമ്പർസ് വൺ സിയുടെ കേസിൽ ആദ്യം സബ്ഷെൽസിനെ എനർജിയുടെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാം ദ ലാസ്റ്റ് സബ്ഷെല്ലേസ് ത്രീ ഡി ദാറ്റ് മീൻസ് എലമെന്റ് സി ഒരു ഡി ബ്ലോക്ക് എലമെന്റ് ആണ് ഫോർ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഔട്ടർമോസ്റ്റ് എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണത്തോടൊപ്പം തൊട്ട് മുൻപുള്ള ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം ആഡ് ചെയ്താൽ ഗ്രൂപ്പ് നമ്പർ കിട്ടും ദാറ്റ് ഇസ് ടു പ്ലസ് ഫൈവ് ദാറ്റ് ഇസ് ഈക്വൽ ടു സെവൻ ഡിയുടെ കേസിൽ ലാസ്റ്റ് സബ്ഷൽ ഫോർ പി ആയതുകൊണ്ട് ഡി ഒരു പി ബ്ലോക്ക് എലമെൻറ്റാണ് ഫോർ പി ബ്ലോക്ക് എലമെൻ്റ്സ് ഔട്ടർമോസ്റ്റ് പി സബ്ഷലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണത്തോടൊപ്പം പന്ത്രണ്ട് ആഡ് ചെയ്താൽ ഗ്രൂപ്പ് നമ്പർ കിട്ടും ദാറ്റ് ഇസ് ഫൈവ് പ്ലസ് ട്വൽവ് ദാറ്റ് ഇസ് ഈക്വൽ ടു സെവൻറ്റീൻ ഇനി നാല് എലമെൻസിൻ്റെയും ഗ്രൂപ്പ് കമ്പയർ ചെയ്യാം ആൻഡ് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് എലമെൻറ്റ് എ ആൻഡ് എലമെൻറ്റ് ഡി ബിലോങ്സ് ടു ദ സെയിം ഗ്രൂപ്പ് ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് എലമെൻറ്റ് ക്യാൻ ഫോം കളേർഡ് കോമ്പൗണ്ട്സ് തന്നിരിക്കുന്ന എലമെൻസിൽ കളർഡ് കോമ്പൗണ്ട് ഫോം ചെയ്യാൻ സാധിക്കുന്ന എലമെന്റ് കണ്ടെത്താനാണ് ചോദ്യം വി നോ ദാറ്റ് ഡി ബ്ലോക്ക് എലമെൻ്റ്സ് കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നുണ്ട് സിൻസ് എലമെൻറ് സി ഒരു ഡി ബ്ലോക്ക് എലമെൻ്റ് ആയതുകൊണ്ട് ദ ആൻസർസ് എലമെൻറ്റ് സി മൂവിങ് ഓൺ ടു ദ ഫോർത്ത് ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ദ എലമെൻറ്റ് ദാറ്റ് ഷോസ് പ്ലസ് വൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് തന്നിരിക്കുന്ന എലമെൻസിൽ പ്ലസ് വൺ ഓക്സീകരണാവസ്ഥ കാണിക്കുന്ന എലമെൻ്റ് കണ്ടെത്താനാണ് ചോദ്യം ദാറ്റ് മീൻസ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഒരു ഇലക്ട്രോൺ ലൂസ് ചെയ്ത് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി കൈവരിക്കുന്ന എലമെൻറ്റാണ് കണ്ടെത്തേണ്ടത് എലമെൻ്റ് ബിയുടെ കേസിൽ ഫോറസ് സബ്ഷലിലെ ഒരു ഇലക്ട്രോൺ ലൂസ് ചെയ്താൽ ഗ്യാസ് ആയ ആർഗണിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടും സോ ദ ആൻസർസ് എലമെൻറ്റ് ബി ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് എലമെൻറ്റ് ഹാസ് ദ ലോവസ്റ്റ് അയോണൈസേഷൻ എനർജി തന്നിരിക്കുന്ന എലമെൻസിൽ ഏറ്റവും കുറവ് അയോണൈസേഷൻ എനർജിയുള്ള എലമെൻ്റ് കണ്ടെത്താനാണ് ചോദ്യം ഗേഷ്യ സ്റ്റേറ്റിലുള്ള ഒരു ആറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ നിന്നും ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ആവശ്യമായ എനർജിയാണ് അയോണൈസേഷൻ എനർജി പിരിയോഡിക് ടേബിളിൽ ഇന്നേ പീരീഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അയോണൈസേഷൻ എനർജി ഇൻക്രീസസ് ദാറ്റ് മീൻസ് എസ് ബ്ലോക്ക് എലമെൻറ്റിനാണ് അയോണൈസേഷൻ എനർജി ഏറ്റവും കുറവ് തന്നിരിക്കുന്ന എലമെൻസിൽ എലമെൻറ്റ് ബി ആണ് എസ് ബ്ലോക്ക് എലമെൻറ്റ് സോ ദ ആൻസർസ് എലമെൻറ്റ് ബി ദ ലാസ്റ്റ് ടോപ്പിക് ഇസ് ഫൈൻഡിങ് വാലൻസി ആൻഡ് മോളിക്കുലാർ ഫോർമുല ആദ്യം രണ്ട് എലമെൻ്റ്സ് എക്സ് ആൻഡ് വൈ കൺസിഡർ ചെയ്യാം ഇവയുടെ വാലൻസിയും ഇവ ഫോം ചെയ്യുന്ന കോമ്പൗണ്ടിൻ്റെ മോളിക്കുലാർ ഫോർമുലയും കണ്ടെത്താം ആദ്യം വാലൻസി എന്താണെന്ന് നോക്കാം കെമിക്കൽ റിയാക്ഷനിൽ ആറ്റംസ് പങ്കെടുക്കുമ്പോൾ അവ ലൂസ് ഗെയിൻ ഓർ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് വാലൻസി എന്ന് പറയുന്നത് വാലൻസി കണ്ടെത്താനായി ആദ്യം സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്നും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം ഇൻ കേസ് ഓഫ് എക്സ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കോൺഫിഗറേഷനസ് ടു എയ്റ്റ് വൺ ഇൻ കേസ് ഓഫ് വൈ ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കോൺഫിഗറേഷനസ് ടു എയ്റ്റ് സിക്സ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എട്ട് ഇലക്ട്രോൺ നേടി സ്റ്റെബിലിറ്റി കൈവരിക്കാനാണ് ആറ്റംസ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് ഇൻ കേസ് ഓഫ് എക്സ് ഒരു ഇലക്ട്രോൺ ലോസ് ചെയ്തിട്ടാണ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എട്ട് ഇലക്ട്രോൺ കൈവരിക്കുന്നത് ദ ഫോ ദ വാലൻസി ഓഫ് എക്സ് എസ് വൺ ഇൻ കേസ് ഓഫ് വൈ രണ്ട് ഇലക്ട്രോൺ ഗെയിൻ ചെയ്തിട്ടാണ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എട്ട് ഇലക്ട്രോൺ കൈവരിക്കുന്നത് ദ ഫോ ദ വാലൻസി ഓഫ് വൈ എസ് ടു ഓരോ എലമെൻറ്റിൻ്റെയും വാലൻസി parasparam maati subscript chemical formula kittum so in this case the chemical formula is x2 y1 that is x2 y ini topic previous year question discussed the question is the outermost subshell electronic configuration of an element x is given by 3s2 3p1 write the formula of the oxide of this element എക്സ് എന്ന എലമെൻറ്റിൻ്റെ ഔട്ടർമോസ്റ്റ് സബ്ഷ്യൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട് എക്സ് ഫോം ചെയ്യുന്ന ഓക്സൈഡിൻ്റെ മോളിക്കുലാർ ഫോർമുല കണ്ടെത്താനാണ് ചോദ്യം സോ ആദ്യം എക്സിൻ്റെ കംപ്ലീറ്റ് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം ഇറ്റ് ഈസ് ഗിവൺ ബൈ വൺ എസ് ടു എസ് ടു ടു പി സിക്സ് ത്രീ എസ് ടു ആൻഡ് ത്രീ പി വൺ ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം ഇറ്റ് ഈസ് ഗിവൺ ബൈ ടു എറ്റ് ത്രീ എക്സിൻ്റെ കേസിൽ മൂന്ന് ഇലക്ട്രോൺ ലൂസ് ചെയ്തിട്ടാണ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എട്ട് ഇലക്ട്രോൺ കൈവരിക്കുന്നത് സോ ദ വാലൻസി ഓഫ് എക്സ് ഇസ് ത്രീ ഓക്സിജന്റെ കേസിൽ വി ഓൾറെഡി നോ ദാറ്റ് ദ വാലൻസി വാലൻസിസ് ടു ഇനി എക്സിന്റെയും ഓക്സിജന്റെയും വാലൻസി പരസ്പരം മാറ്റി സബ്സ്ക്രിപ്റ്റ് ആയി എഴുതാം സോ ദ മോളിക്കുലർ ഫോർമുല ഈസ് എക്സ് ടു ഒ ത്രീ ഇതുവരെ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു എക്സാമിന് ഹൈ മാർക്ക് സ്കോർ ചെയ്യാൻ ഈ സെഷൻ തീർച്ചയായും യൂസ്ഫുള്ളായിരിക്കും സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം